കഴിഞ്ഞ ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി പത്രമാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അസാധാരണമായ സാഹചര്യത്തിൽ രണ്ട് ചെറുപ്പക്കാരെ ഒരു റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തുന്നു. അവരുടെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ചു പോയ ഞാട്ടുകാർ ഞെട്ടിപ്പോയി. കാരണം അവർ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് മറ്റൊരു സുഹൃത്തിനെ ദാരുണമായി കൊലപ്പെടുത്തി ആ റബ്ബറം തോട്ടത്തിൽ തന്നെ കുഴിച്ചിട്ടു. നോക്കിക്കേ എത്ര ദുഃഖകരമായ ഒരു വസ്തുതയാണ്. ആത്മാർത്ഥമായി സ്നേഹിച്ച രണ്ട് സുഹൃത്തുക്കൾ അവർ ഒരുമിച്ച് മറ്റൊരു സുഹൃത്തിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയി ദാരുണമായി കൊലപ്പെടുത്തുകയായിരുന്നു. അവരുടെ സുഹൃത്ത് ബന്ധത്തിൻ്റെ ആഴം നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. അങ്ങനെ വരുമ്പോൾ നാം ഇന്നത്തെ സൗഹൃദ വലയങ്ങളെക്കുറിച്ചും ഫേസ്ബുക്കിലും വാട്സപ്പിലും അതുപോലെ മറ്റ് ഈ പുതിയ തലമുറ ഉപയോഗിക്കുന്ന മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടെത്തുന്ന സുഹൃത്തുക്കളുടെ ആത്മാർത്ഥതയും വിശ്വസ്തതയും അവരുടെ ആ ഊഷ്മളമായ സ്നേഹത്തിൻ്റെ ആ അളവും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ എത്രത്തോളം വേദനിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കും. ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായി നിങ്ങൾ പത്രങ്ങളിലൂടെ, ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ, ഓൺലൈൻ മീഡിയയിലൂടെ കണ്ട വാർത്തകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അതിൽ മിക്കതും ചതിക്കപ്പെട്ടതും വഞ്ചിക്കപ്പെട്ടതും കൊലപാതകത്തിന് ഇരയായി തീർന്നതും ഒക്കെ സുഹൃത്തുക്കൾ കാരണമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. സൗഹൃദങ്ങളാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ലോകത്തിലെ സ്നേഹത്തിന് എന്താണ് വിലയുള്ളത്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിത എന്ന് പറയുന്ന സ്നേഹത്തിന് എന്ത് ആത്മാർത്ഥതയാണുള്ളത്? അത് ഉള്ളിൽ നിന്ന് ഉണ്ടായതാണോ അതോ മറ്റാർക്കോ വേണ്ടിയോ മറ്റോ എന്തിനോ വേണ്ടിയോ നാം ഈ സുഹൃത്തുക്കളെ സ്നേഹിച്ചതാണോ? അവരിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് ആഗ്രഹിച്ചാണോ നാം അത് ചെയ്തത് എന്നൊക്കെ വിലയിരുത്തുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ കണ്ടെത്തുന്ന സൗഹൃദങ്ങളുടെ ആഴവും അതിൻ്റെ പരപ്പും ഒന്ന് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. പലരും ആ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും കണ്ടെത്തുന്ന സുഹൃത്തുക്കളെ പിന്നീട് നേരിട്ട് കണ്ടപ്പോൾ തലകറങ്ങി വീഴതായി പത്രമാധ്യമങ്ങളിൽ നാം വായിക്കുവാൻ ഇടയായി. എത്ര വേദനാജനകമായ കാര്യങ്ങളാണ്. ഇന്ന് നാം നോക്കുമ്പോൾ പ്രൊഫൈൽ പിക്ചറിൽ മനോഹരമായ നടിമാരുടെയോ നടന്മാരുടെയോ അല്ലെങ്കിൽ സമൂഹത്തിൽ പേരെടുത്ത വ്യക്തികളുടെയോ പേരും അഡ്രസ്സും അവരുടെ ചിത്രവും ഒക്കെ കൊടുത്ത് അതിലൂടെ മറ്റുള്ളവരെ സുഹൃത്തുക്കളാക്കി തീർക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മുഖം മൂടി വെച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ വ്യക്തി ആരാണെന്നോ ആ വ്യക്തി ഏതാണെന്നോ മനസ്സിലാക്കാതെ അവരിലേക്ക് എത്തപ്പെടുവാനായിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ എത്തപ്പെടുകയും സുഹൃത്തുക്കളെ കണ്ടെത്തുകയും അതുപോലെ അതിലേക്കൊക്കെ ചെന്ന് ചേരുകയും ചെയ്യുന്നവർ അവസാനം എത്തിച്ചേരുന്നതോ വലിയ അഗാധ കൂപത്തിലേക്ക്, വലിയ നിരാശയിലേക്ക്, വലിയ അപകടങ്ങളിലേക്കാണ് ചെന്ന് ചേരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ചുരുക്കം ചിലരെങ്കിലും ആ അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടായേക്കാം. പക്ഷേ എന്നാൽ മറ്റു പലതും മരണത്തിലേക്കൊക്കെ ചെന്ന് വിടുന്നു. ഇതുമൂലമൊക്കെ കുടുംബ ബന്ധങ്ങൾ തകരുന്നു, കുഞ്ഞുങ്ങൾ അനാഥരായിത്തീരുന്നു. അതുമാത്രമോ ഓമിനിച്ച്, ലാളിച്ച്, അതുപോലെ അധികം സ്നേഹത്തോടെ വലിയ പ്രതീക്ഷയോടെ മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾ അവർ വളരെ ദുഃഖത്തിലേക്ക് പോകുന്നു. അകാരണത്തിൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോകുന്നു. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, സൗഹൃദങ്ങളിലൂടെ ഒത്തിരി നല്ല നല്ല സംരംഭങ്ങൾ ഈ ലോകത്തിലുണ്ടായിട്ടുണ്ട്, ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ടായിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സൗഹൃദങ്ങളിലൂടെ നഷ്ടപ്പെട്ടവരാണ് അനേകരെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഒരു പഴയ പഴമൊഴി നാം ഇങ്ങനെ കേൾക്കാറുണ്ട്, നാം വായിക്കാറുണ്ട്, നീ ആരാണെന്ന് അറിയണമെങ്കിൽ നിന്റെ സുഹൃത്ത് ആരാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. നല്ല ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊക്കെ നാം പണ്ട് പഴമൊഴി കേൾക്കാറുണ്ട്. ഈ പഴമൊഴിയൊക്കെ വിളിച്ചറിയിക്കുന്ന എന്താണ്? നല്ല സുഹൃത്തുക്കളിലൂടെ നമ്മുടെ നല്ല വ്യക്തിബന്ധങ്ങൾ വളരുന്നു, അല്ലെങ്കിൽ നമ്മളിൽ നല്ല വ്യക്തികൾ ഉണ്ടാകുന്നു എന്നൊക്കെ നാം മനസ്സിലാക്കുന്നു. അങ്ങനെ നാം മുമ്പോട്ട് പോകുമ്പോൾ സൗഹൃദങ്ങൾ എന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണ് ഈ സൗഹൃദം? നാം എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടാണോ ഒരാളെ സ്നേഹിക്കുന്നത്? നാം എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ ഒരാളുടെ അടുക്കിലേക്ക് പോകുന്നത്? ഈ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും കൂടുമ്പോൾ ആ പ്രതീക്ഷയ്ക്ക് ആഗ്രഹങ്ങൾക്കോ ഒത്ത് നമുക്ക് അവരിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ നാം നിരാശയിലേക്ക് പോകുന്നു. നാം തികച്ചും സൗന്ദര്യത്തിൽ മാത്രം നോക്കിയാണോ ഒരു സുഹൃത്തിനെ കണ്ടെത്തുന്നത്? നാം പണത്തെ മാത്രം നോക്കിയാണോ ഒരു സുഹൃത്തിനെ കണ്ടെത്തുന്നത്? നാം അതുപോലെ കുടുംബ പശ്ചാത്തലം നോക്കിയാണോ
ഒരു സുഹൃത്തിനെ കണ്ടെത്തുന്നത്? എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിന് അനുസരിച്ചുള്ള സുഹൃത്തിനെയാണോ ഞാൻ കണ്ടെത്തുന്നത്? നമുക്കിങ്ങനെ പല പല ക്രൈറ്റീരിയകളുണ്ട്, നമുക്ക് പല മാനദണ്ഡങ്ങളുണ്ട് ഓരോ കാര്യങ്ങളും കണ്ടെത്തുവാൻ. അങ്ങനെ നമ്മുടേതായ മാനദണ്ഡങ്ങളും അളവുകോലുകളും ഒക്കെ വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇതൊക്കെയും പലപ്പോഴും അപകടത്തിൽ ചെന്ന് ചാടാറ് ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് ഈ ചിന്തയുമായി എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ഒരു സുഹൃത്തിനെ കുറിച്ചാണ്. ആ സുഹൃത്തിനെ കുറിച്ച് ഇങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്: സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി മാറുന്നു. സദൃശവാക്യം 17:17 ഈ പ്രസ്താവന കാണുന്നത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഒത്തിരി സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നു, സുഹൃത്തുക്കൾ ഉണ്ടാക്കുന്നു, ഒത്തിരി പണമുണ്ടാക്കുന്നു. ഈ പണത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഒത്തിരിയും കാര്യങ്ങൾ നേടിയതിന് ശേഷവും തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ താൻ പറയുകയാണ്, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. അനർത്ഥകാലത്ത് സഹോദരനായിത്തീരുന്ന ഒരു സ്നേഹിതനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അത് കാൽവറി ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ യേശു ക്രിസ്തു സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിച്ചു എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാൻ സന്നദ്ധത കാണിച്ച ഒരു സുഹൃത്താണ്. ഈ സുഹൃത്തിനെ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല, നിങ്ങൾ ഒരിക്കലും തകർന്നു പോകാൻ ഇടയാകത്തില്ല. കാര്യം ഈ സ്നേഹിതൻ ജീവൻ എടുക്കുന്ന സ്നേഹിതനല്ല, ഈ ലോകത്തിലെ പോലുള്ള സ്നേഹിതന്മാരെ പോലെയല്ല, നേരെ മറിച്ച് തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന, അവസാന തുള്ളി രക്തം വരെയും കൊടുക്കുന്ന ഒരു കർത്താവാണ്. ആ കർത്താവിനെ ഒരു നല്ല സുഹൃത്തായി നിങ്ങൾ കണ്ടെത്തിയാൽ ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല. അങ്ങനെ നിരാശയും അതുപോലെ വേദനയും ഇല്ലാത്ത ഒരു നല്ല സന്തോഷകരമായ ഒരു സൗഹൃദമായ ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. ഔർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.